വിറയ്ക്കുന്നുണ്ട് കൈവിറ. അത് പിന്നെ വലത്തേക്കാല്, വലത്തേക്കാല് ശരിയായി വരുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ല. ഹായ്, ഹലോ, നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ സെഗ്മെൻ്റ് തരികയാണ്. ഹോം വിസിറ്റ് എന്നാണ് സെഗ്മെൻ്റ് പേര്. നമ്മൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്, മൂവി റിവ്യൂസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ദാ ഇന്നൊരു ഹോം വിസിറ്റ് പ്ലാൻ ചെയ്തേക്കാണ്. അതിനൊരു പ്രത്യേകതയുമുണ്ട് പ്രേക്ഷകരെ. നമ്മളിപ്പോൾ ആ ഹോം വിസിറ്റിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കൂടെ ഉള്ളത് അമലാണ്. ഇപ്പോൾ ഏത് ഗസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെന്ന് അമൽ തന്നെ പറയുന്നതായി. ഗസ്റ്റ് ഏകദേശം തമ്പേലിൽ കണ്ടതുപോലെയാണ്, നമ്മുടെ ശരണ്യ ശശി. ശരണ്യ ശശി തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമുക്ക് അറിയാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ വാർത്തയിലാവട്ടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശരണ്യ ശശി. പുള്ളിക്കാരിക്ക് സംഭവിച്ച അസുഖവും അർബുദവും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും അതിനേക്കാളുപരി പുള്ളി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ മിക്കവാറും ട്രെൻഡിങ്ങിലാണ്. എന്തായാലും ശരണ്യ ചേച്ചിയുടെ ജീവിതം യൂട്യൂബ് ചാനലുകൾ അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. ശരണ്യ ചേച്ചി ഇപ്പോൾ ട്രെൻഡ് സെറ്ററായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് സംസാരിക്കാം. ബെല്ലടിക്കാം. ഹായ് ചേച്ചി. ഇപ്പോൾ നമ്മോടൊപ്പം ശരണി ചേച്ചിയും ശരണി ചേച്ചിയുടെ അമ്മയും ഉണ്ട്. രാവിലെ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് മുന്നെയാണ് ഇപ്പോൾ അവർ വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ നമ്മുടെ അടുത്ത് ഇൻ്റർവ്യൂ തരാൻ സമ്മതിച്ചു. ശരണി ചേച്ചി നമസ്കാരം. അമ്മ നമസ്കാരം. ചേച്ചി, ചേച്ചിയിൽ തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ലല്ലോ, നല്ല ബെറ്റർ ആയിട്ട് തോന്നില്ലേ? നല്ല ബെറ്ററാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നതിനേക്കാളും ഭയങ്കര ബെറ്ററാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് കുറച്ചെങ്കിലും കൈ അനക്കാനും കൈ വിറയ്ക്കുന്നുണ്ട്. കൈവിറ അത് ട്രംപ്റ്റിംഗ് എന്ന് പറയും. അതിന് ട്രംപേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ വലത്തേക്കാല്, വലത്തേക്കാല് ശരിയായി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് വന്നതിനേക്കാളും പീസ് വാലിയിൽ നിന്ന് വരുമ്പോൾ തന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ വീടിൻ്റെ പാല് കാച്ചിലും എല്ലാമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ അമ്മയടുത്ത് ചോദിക്കാണെങ്കിൽ തന്നെ, അമ്മ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നതും? ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, അമ്മയുടെ എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത്? എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഞാൻ പറയണ്ടേ? ഇവളുടെ ഒരു ആഗ്രഹമാണ്. ഇവളുടെ ആഗ്രഹമല്ല, ഇതിപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട്, അതായത് ഡിസംബർ 25 തീയതി ലാസ്റ്റ് ഇയർ, അവളുടെ ചെറിയച്ഛൻ, അച്ഛൻ്റെ അനിയ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൾ വെറും ഉറങ്ങുക, ടി വി കാണുക, ഒരു വല്ലാത്തൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഉള്ള തെളിച്ചപ്പോൾ ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു, മോളെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവണം, എന്തെങ്കിലും കുറേ പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ എനിക്ക് ഒത്തിരി വായിക്കുമ്പം കണ്ണിന് ചെറിയ പ്രശ്നം വരും, പിന്നെ ടി വി എത്രയോ സമയം ഈ ടി വി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്കൊരു യൂട്യൂബ്. അപ്പോൾ യൂട്യൂബ് തന്നെ വരുമാനം, പൈസ, അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. അവൻ പറഞ്ഞ് ഇവൾ എൻഗേജ്ഡ് ആവുമല്ലോ, അപ്പോൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ പറഞ്ഞ എന്നാ പെട്ടെന്ന് തന്നെ ഇവൾ പറഞ്ഞു, നമ്മൾ അത്ര പെട്ടെന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഈ 2021 തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ക്യാമറ, ഇത് എന്തൊക്കെ, നമുക്ക് ഇത് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ വല്ലപ്പോഴും പാചക കുറേ ഇതൊക്കെ എടുത്ത് വല്ലതും ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇടയ്ക്ക് നോക്കും. അങ്ങനെ അറിയുന്നതല്ലാതെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൻ്റെ കാര്യങ്ങളൊന്നും അത്ര അറിയില്ല. അവൾക്കിപ്പോൾ അവൾക്ക് മുമ്പൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ല. അവൾക്ക് അറിയുമെന്ന്, നീ എന്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിന് വാങ്ങിക്കാം, അതിനൊന്നും വേണ്ടാമോ, മൊബൈലിൽ പിടിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വിളിച്ച് പറയും, ശരണ്യ ഭയങ്കര ആവും, അങ്ങനെയാവും, ഇങ്ങനെയാവുമെന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഒരു താല്പര്യം വന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് കുക്കിങ്ങൊക്കെ ഇടാന്ന്, ഞാൻ പാചകം ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ എടുക്കിടാം. കാരണം എന്തെങ്കിലും ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ കൂടി ആൾക്കാർക്ക് വേണമല്ലോ. ഒരുപാട് പാചക വിദഗ്ധന്മാരുണ്ട് നമ്മൾ ഈ വീട്ടിൽ. പിന്നെ എന്തെങ്കിലും എവിടെന്നെങ്കിലും എടുത്ത് നമുക്ക് കൂടി അത് ബോധ്യപ്പെടണം, വെച്ചിട്ട് അത് കഴിച്ച് നോക്കിയിട്ട് അത് കൊള്ളാവോ, അത് കറക്റ്റാണോ എന്ന് അറിഞ്ഞിട്ടില്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്നിട്ട് നമ്മൾ ഇട്ട് വെക്കുന്നവർക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
ഇപ്പൊ എല്ലാ വീഡിയോയും ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എല്ലാവരും ഇത് കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ പുതിയ കണ്ടന്റുകളും പുതിയ കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് അറിയാനും താല്പര്യമുണ്ട്. കൂടുതലായിട്ട് അവളുടെ അനുഭവങ്ങള്, അവൾക്ക് മറ്റാർക്കും പറയാനില്ലാത്ത കുറെ കാര്യങ്ങൾ അവൾക്ക് പറയാൻ. അവൾ സ്കൂൾ ജീവിതം, അവൾ മൂന്ന് സ്കൂളിലാണ് പഠിച്ചത്, അതൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. പിന്നെ സ്കൂളിൽ ഒരു ഒളിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. സ്കൂളിൽ ഒളിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു, സസ്പെൻസ് ആണ്, സസ്പെൻസ് ആണ്. അതൊക്കെ പുതിയ വീഡിയോയില് ശരണ്യ ചേച്ചി എന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ജീവിതം, അവൾ കടന്നു വന്ന വഴികൾ, അവളുടെ ഡോക്ടർ, അവൾക്ക് ഡോക്ടറിനെ കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ എഴുതല്ല, അവളിലൂടെ അത് പറയാം. പിന്നെ അവൾക്ക് കുറച്ച് ഓർമ്മശക്തി കിട്ടും, പഴയ കാര്യങ്ങളൊക്കെ. ഇപ്പം നല്ല ഓർമ്മയുണ്ട്. ഇപ്പം എന്ത് പറഞ്ഞാൽ എനിക്കറിയാത്ത കാര്യങ്ങൾ അവൾ ഓർത്ത് പറഞ്ഞു. അത് അന്ന് ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ പീസ് വാലിയേക്കിൽ പോകുന്ന സമയത്ത് ഒരു 6 മാസത്തോളം ഫുൾ ബെഡ് റിഡനായിരുന്നു. കാരണം അവൾക്ക് ഓർമ്മയില്ല, എന്ത് ചോദിച്ചാലും മറുപടിയില്ല. അങ്ങനത്തെ ഒരാൾ പീസ്വാലിയിൽ നിന്ന് ആ ഫിസിയോതെറാപ്പിയും ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ അപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു, മാക്സിമം അവളെ കൊണ്ട് കൂടുതൽ കൂടുതൽ സംസാരിപ്പിക്കണം. അപ്പോൾ അവിടെയുള്ള ഒരു സാറുണ്ട്, യൂസഫ് സാർ എന്ന് പറഞ്ഞിട്ട്, പീസ്വാലിയിൽ. ആ സാർ എപ്പോഴും ഇവളുടെ അടുത്ത് വന്നിട്ട് വെറുതെ ഇവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അവളുടെ വൈഫിന് വലിയ മക്കൾക്ക് വിളിച്ച് ഫോൺ കൊടുക്കും. അപ്പം എന്നോട് പറയും, കണ്ണീമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കട്ടെ. അപ്പോൾ വരുമ്പോഴേ പറഞ്ഞു, കൂടുതൽ അവളെ കൊണ്ട് സംസാരിപ്പിക്കണം, കൂടുതൽ അവളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കണം, വെറുതെ ഇരുത്തരുത്. പക്ഷേ ഇവിടെ ഡിസ്ചാർജായി വന്നപ്പം പാല് കാച്ചൻ്റെ കുറച്ച് തിരക്കായി. അപ്പോൾ എനിക്ക് ഇവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി വീണ്ടും, അതാണ് ആ പാല് കാച്ചൻ്റെ സമയത്ത് അപ്പോൾ കുറച്ചുകൂടി ഡൗൺ ആയിട്ട് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഇത് യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ ഒരു വരുമാനം ആണ് എന്നെല്ലാവരും പറയുന്നു, വരുമാനം കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ എന്നാലും അതിനേക്കാൾ കൂടുതൽ, അതും ആവശ്യമാണല്ലോ, ആവശ്യമാണ്, അതിനേക്കാൾ കൂടുതൽ അവൾ ഇമ്പ്രൂവ്മെൻ്റ് ആവുക, കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ്. പിന്നെ ഈ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഹായിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഒരുപാട് താങ്ക്സ് ചെയ്യാം. പിന്നെ ഇതിന് വരാൻ ഒരു കാരണമുണ്ട്, വേറെ കാര്യങ്ങൾ ഈ ചാനലുകാരുണ്ടല്ലോ പറയുന്നുണ്ട് ഒന്നും തോന്നരുത്. നമുക്ക് ചിലപ്പം നമ്മൾ ഈ സിറ്റി ലൈറ്റ്സ് എന്ന് പേരിടാൻ തന്നെ കാരണം, പട്ടണങ്ങൾ ഒരുപാട് വിളക്ക് കൂടുമ്പോഴാണ് ഒരു സിറ്റി ലൈറ്റ്സ്, അവൾ ചാർലി ചാപ്ലിൻ്റെ ആ ഒരു സിനിമയുടെ ഇത് എടുത്തിട്ടാണ് സിറ്റി ലൈറ്റ്സ്. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആ സിറ്റി ലൈറ്റ്സ് എന്ന് എന്തിനാ പേരിട്ടേന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു ഹെൽപ്പാണ് ശരണ്യ ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് പേരെടുത്ത് പറയാൻ തന്നെ നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. അതെന്തിനു വെച്ചാൽ, ഒരു പക്ഷേ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമുക്കൊരു 50,000 രൂപ വന്നു, അന്ന് പോയവരുണ്ട്, പിന്നീട് ഒരു വിളി പോലും ഇല്ലാത്തവരുണ്ട്. പക്ഷേ നമുക്കൊന്ന് അവരുടെ പേരൊക്കെ ഒന്ന് പറയണം. ഞാനത് ചോദിക്കാൻ വന്നത്, സിറ്റി ലൈറ്റ്സിൻ്റെ പേരിൻ്റെ കാര്യം അത് തന്നെ അമ്മ ഇപ്പോൾ പറയുകയും ചെയ്തു. അത് ഇപ്പോൾ സഹായത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സീമ ചേച്ചി നമുക്ക് വിട്ടു പറയാൻ പറ്റാത്ത പേര് തന്നെയാണ്. ഇപ്പോൾ സീമ ചേച്ചി എത്രമാത്രം രീതിയിൽ സഹായിച്ചിട്ടുണ്ട്? പലതവണ നമ്മൾ കണ്ടിട്ടുള്ളത് 2012 മുതൽ എല്ലാ പ്രാവശ്യത്തെ സർജറിക്ക് പുള്ളിക്കാരി മാത്രമേ, പുള്ളിക്കാരിയല്ല, ഞാൻ പറയാം അത്, കാരണം സഹായങ്ങൾ സ്വീകരിച്ച ഞാനാണ്, അവൾ ആശുപത്രി കിടക്കുകയാണ്. കാരണം ഈ സീമാജി നായർന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നേ സിനിമയിലോ സീരിയലിലൊക്കെ അവരെ കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ, നമുക്ക് വലിയ പരിചയമില്ല. പുള്ളിക്കാരിയെ ഫസ്റ്റ് സർജറി ചെയ്ത സമയത്ത് പിന്നെ പുള്ളി സീമ ഏതോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരക്കില്ല എന്ന് അറിഞ്ഞേയില്ല. പിന്നെ വന്നപ്പോഴീ സംഗതിയൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലാണ് ഇവൾ സർജറി ചെയ്ത് കിടക്കുമ്പോൾ 2012 കാണാൻ വരുന്നത്. എന്താ അപ്പോൾ ഈ ഒരു ബൊമ്മയിൽ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഡെക്കറേറ്റൊക്കെ. അത് ഇന്നും എന്തോ ഒരു നിമിത്തം പോലെ പല ടെഡി ബിയറും കിട്ടി നഷ്ടപ്പെട്ടു പോയി. അന്ന് മുതലേ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതല്ല ഈ സാധനം, ഇന്നും ഇവിടെ ഉണ്ട്. അന്ന് ഇവിടെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്നൊരു സാധനം. ആ അപ്പോഴേ ഞങ്ങളോട് ചോദിച്ചത്, ഞങ്ങൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പം ഭയങ്കര പോഷാണ്, കാരണം നമ്മുടെ നിസ്സഹായാവസ്ഥയെ ആരും ചൂഷണം ചെയ്യരുത്, ഞാൻ ഇവളെയും കൊണ്ട് തന്നെയാണ് പോണത്. അപ്പോൾ പലരോടും പിന്നെ വലിയ രീതിയിലാണ്, അച്ഛനും ഗൾഫിലാണ്, മറ്റതാണ്, ഇങ്ങനെ കുറേ കള്ളങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കള്ളങ്ങൾ. ആ അപ്പോൾ ശരണ്യ വലിയ ലെവലാണെന്നാണ് എല്ലാവരും ചിന്ത. പക്ഷേ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയില്ല, എന്നാലും മോശമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് അഭിനയമുണ്ട്, വർക്കുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, അതോടെ പോകുമായിരുന്നു. അപ്പം പുള്ളി സീമ വന്നിട്ട്, ചേച്ചി സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോഴെൻ്റെ ഫേസ് ഒന്ന്. അപ്പോഴാണ് സീമ കാര്യങ്ങളൊക്കെ ഞാൻ A to Z സീമയോട് നമ്മുടെ അവസ്ഥകളൊക്കെ പറയുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരിക്ക് കാര്യങ്ങളൊക്കെ അന്ന് മുതലും, അന്ന് ഞങ്ങളെ വലുതായിട്ട് ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം പൈസ അവൾ അഭിനയിച്ചതൊക്കെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇടയ്ക്ക് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചേച്ചി ഇങ്ങോട്ട് ഇട്ടതാന്ന് പറഞ്ഞിട്ട് അവർ അഭിനയിക്കുന്നതിന് ഒരു പങ്ക്, ഒരു 10,000 രൂപയോ ഒരു 15,000 രൂപയോ ഇടയ്ക്ക് ഒരു 1-2 മാസം കൂടുമ്പോൾ ഇട്ട് തരും. സീമ ചേച്ചി ആ ചോദിച്ചത് തന്നെ ഒരു ദൈവഭാഗ്യമായിട്ട് തന്നെ അമ്മയ്ക്ക് തോന്നില്ല ഇപ്പോൾ ഈ അവസ്ഥ. തീർച്ചയായിട്ടും ഉണ്ട്, ഇപ്പോൾ വരെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. കാരണം ആദ്യത്തെ ഒരു സർജറിക്ക് ഹോസ്പിറ്റലിൽ നിറയെ ഒരു 4-5 വണ്ടി ആൾക്കാരും ഹോസ്പിറ്റലിൽ നിറയെ ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ശ്രീചിത്രി ആയിട്ടും ഇത്രയും പൈസ കൊടുക്കേണ്ടി വരുന്നത്. കാരണം ശരണ്യ ഒരു പബ്ലിക് ഫിഗറാണ്, അപ്പം ശരണ്യക്ക് അവിടെ ഒരു
കാറ്റഗറി കൂടിയിട്ടാണ് അവൾ അവിടെ ഇട്ടത്. അത് മാറ്റാൻ പറ്റുന്നില്ല, ഇപ്പോഴും മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ രീതിയിലാണ് അവിടെ പോണത്. അപ്പം അവിടെ അഞ്ചാറ് വണ്ടി ആൾക്കാരും ഹോസ്പിറ്റലിൽ നിറയെ നമ്മുടെ ഈ സംഘടനയിലെ ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. ശരണ്യയുടെ സർജറി ഞാൻ 9 മണിക്കൂർ അങ്ങോട്ട് എടുത്തു. 9 മണിക്കൂർ കഴിഞ്ഞു അനൗൺസ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് മിക്ക ആൾക്കാരും പോയത്. രണ്ടാമത്തെ സർജറിക്ക് അതൊരു പകുതിയാളായി. എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും അതാണ്, കാരണം എല്ലാവർക്കും ഓരോരോ തിരക്കാണ്. അതിന് പകുതിയായി. മൂന്നാമത്തെ സർജറിക്ക് അതിനും പകുതി, ഒരു 4-5 പേരായി. 4-ാമത്തെ സർജറി മുതൽ ഞാനും സീമയും പിന്നെ ഇവളുടെ ചെറിയച്ഛനുണ്ട് കോഴിക്കോടുള്ള, ഞങ്ങളെ 3 പേരായി. ഈ കഴിഞ്ഞ സർജറിക്ക് ഞാൻ മാത്രമായി. കാരണം കൊറോണയാണ്, ആർക്കും വരാൻ പറ്റില്ല. എല്ലാവരും ഫോൺ വിളിച്ച് സീമയൊക്കെ അന്വേഷിക്കുകയാണ്. ഞാൻ മാത്രമായി. അങ്ങനെ കാരണം എല്ലാവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്. പിന്നെ ഈ സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്കും വർക്കുണ്ടെങ്കിലല്ലേ ഉള്ളൂ. വർക്കില്ല, അവർക്ക് എപ്പോഴും നമ്മളെ വന്ന് എല്ലാവരും പറയും സംഘടനയിൽ നിന്ന് സഹായിച്ചില്ലേ, സംഘടനയിൽ നിന്ന് എങ്ങനെ സഹായിക്കും. അവർക്ക് തന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അവർക്കും വർക്കുണ്ട്, കുടുംബമുണ്ട്. എപ്പോഴും ഈ ശരണ്യയെ പോലെ ഒരുപാട് പേരുണ്ടാവും. എപ്പോഴും എപ്പോഴും ശരണ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുക അവർക്കും പറ്റില്ല. പറ്റുമോ? ഇല്ല. അല്ല, അപ്പോൾ അമ്മ ഇപ്പോൾ സീമ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ തന്നെ സീമ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം കൂടി പറയേണ്ടതാണ്. ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അതിപ്പോൾ എത്രമാത്രം പേർക്ക് അതിൽ വരുന്നുണ്ട്? അതെങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ? ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ആളങ്ങനെ പറഞ്ഞിട്ടില്ല. വീഡിയോൻ്റെ പേര്, യൂട്യൂബിൻ്റെ പേര് സ്നേഹസീമ, ശരണ്യയുടെ വീടിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഒരു ട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ചേച്ചി എന്നെങ്കിൽ, അപ്പോൾ സീമ ഇവിടെ ഇരുന്ന് കരയാറുണ്ട് ചിലപ്പോൾ, ഈ ചേച്ചി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആ പാലുകാച്ചൻ്റെ സമയത്തൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് രോഗമുള്ളവർ ആൾക്കാരും സീമയെ വിളിക്കുകയാണ്, എന്തെങ്കിലും സഹായം ചെയ്യണം എന്നോട് തന്നെ ചോദിച്ചിട്ട്. പലപ്പോഴും ഞാൻ ചില ആൾക്കാർക്ക് നമ്പർ കൊടുക്കത്തില്ല, കാരണം സീമയെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ ചോദിച്ചിട്ട് തരാമെന്ന് പറയും. ചിലർക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാകുമ്പോഴേക്ക് എന്താ പറയുക, പുള്ളിക്കാരിക്ക് ഒരു ട്രസ്റ്റ് കൊടുക്കണം. ട്രസ്റ്റ് തുടങ്ങിയാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിൽ, എന്നാലും ആൾ ചെയ്യുന്നുണ്ട്. പലരോടും പേഴ്സണലി അറിയുന്നവരോട് ആരുടെയെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞ് അവരെന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിയാണ്. അതിനിപ്പം ശരണി അന്ന് പറഞ്ഞിരുന്നു അവളുടെ ഒരു വീഡിയോയിലൂടെ, കർമ്മം കൊണ്ട് അവളുടെ അമ്മയാണ് ആണ്. കാരണം എന്താ നമ്മൾ പറയുക, ഒരമ്മ എന്ന് പറഞ്ഞ അമ്മ ചെയ്യുന്ന കാര്യങ്ങളെന്താ, മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്ന കാര്യം അമ്മ ഒരു ബെഡ് റിഡനായ ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ അവരുടെ എല്ലാം ചെയ്യണം, മലമൂത്ര വിസർജന അടക്കം. പക്ഷെ അതടക്കം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതടക്കം ചെയ്ത ഒരാളാണ് സീമ. എൻ്റെ അഭാവത്തിൽ എനിക്ക് ഞാനൊന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടി വന്നപ്പം അതുപോലെ ഒരു വെറുപ്പുമില്ലാതെ ചെയ്തൊരാളാണ്. അപ്പോൾ പിന്നെ അത് അമ്മ തന്നെയല്ലേ, പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. അതാണ് ചേച്ചിയപ്പോൾ ഇപ്പോൾ ഈ 5 വീഡിയോ റിലീസായി. 5 വീഡിയോയും ഭയങ്കര രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്ന കാര്യം പോലും അമ്മ അറിഞ്ഞില്ല. ചേച്ചിക്ക് അത് അറിയാമായിരുന്നു. ഇനി അടുത്ത പുതിയ കണ്ടന്റുകൾ എപ്പോഴൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? അത് നിങ്ങൾ ആദ്യം വന്ന് പറഞ്ഞില്ലേ ആ ഉത്തരം തന്നെ പൊട്ടി പെണ്ണെ, നീ ഓരോ പറയല്ലേ. ഇപ്പം ഇടാം ഇടക്ക്. പിന്നെ ഈ കുക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വിദഗ്ധരുണ്ട് കുക്കിംഗ് ചാനലിലും. ഇപ്പം ഷമീസ് കിച്ചൻ കണ്ണു, അവരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. നീ ഷമീസ് കിച്ചൻ എന്ന് വളരെ ഇഷ്ടമുള്ള ചാനലാണ് എനിക്ക്. കണ്ണൂർ കിച്ചൻ നമ്മളെ നാട്ടുകാരിയാണ്. അവരുടെ പലതും ചില സമയം ചിലതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കും, ചെയ്യാറുണ്ട്. അപ്പം അവരുടെയൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മുടേത്. ഇല്ല, അമ്മയ്ക്ക് ഈ ഷണി ചേച്ചിയുടെ വീഡിയോയിനകത്ത് ഭാഗമാകാൻ താല്പര്യമൊന്നുമില്ല? താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് പിന്നിൽ നിൽക്കാനാണ് താല്പര്യം. ഫ്രണ്ടിൽ മടി, നിങ്ങൾ നിർബന്ധിച്ചിട്ട് പിന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ. പിന്നെ ഇതൊരു കുക്കിംഗ് ചാനലല്ല അല്ല. എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും അവൾക്ക് അവളുടേതായ ഒരു പാചകം ചെയ്യുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാന്നല്ലാണ്ട് പല കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മളതിലേക്ക് നമ്മൾ എന്തോ. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കാണുന്ന കുറേ പേരല്ലേ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഒരുപാട് ഈ കുക്കിംഗ് ചാനൽ നടത്തുന്നവർ തന്നെ ശരണ്യയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തങ്ങൾ കൂടെ ഉണ്ട് പ്രാർത്ഥിക്കാന്നൊക്കെ. പക്ഷേ ഷമീസ് കിച്ചൻ, കണ്ണൂർ കിച്ചൻ, ഇനി എന്തൊക്കെയോ ഞാൻ നോക്കിയായിരുന്നപ്പോൾ അത് കണ്ടായിരുന്നു അങ്ങനെ കുറേ പേര്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറേ പേര് യൂട്യൂബിലൂടെ ഞങ്ങളോട് ഫോൺ നമ്പർ ചോദിച്ചിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി ചോദിക്കുന്നു. പക്ഷേ അറിയാമല്ലോ, പബ്ലിക്കിലൊരു ഫോൺ നമ്പർ കൊടുത്താൽ ചില സമയത്ത് ആ സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടൊന്നല്ല ഫോൺ നമ്പർ കൊടുക്കാത്തത്. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ അവളുടെ ആഗ്രഹം പറഞ്ഞേ. എൻ്റെ ആഗ്രഹമാണെങ്കിൽ പറയുകയാണെങ്കിൽ 5000, ഇപ്പം 10,000 കിട്ടിയെന്നിരിക്ക്, 5000 അവിടെ മാറ്റി വയ്ക്കും, 5000 ഡൊണേറ്റ് ചെയ്യും.
അങ്ങനെ കാരണം അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വിശപ്പ് അറിഞ്ഞു അവർക്ക് ഒരു വിശക്കുന്ന ഒരാള് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ തോന്നും. കാരണം ആ വിശപ്പിന്റെ ആ കാഠിന്യം നമ്മൾ അനുഭവിച്ചതവർക്ക്. അതുകൊണ്ട് നമ്മൾ അതുപോലെ ഒരുപാട് അനുഭവിച്ചതാണ്. നമ്മളെ ഒരുപാട് പേര് സഹായത്തിനായിട്ട് ശരണ്യെ വിളിക്കുന്നില്ല, പക്ഷെ ശരണ്യെ സഹായിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഫിറോസ് കുന്നുംപുറത്തിനെ ആയാലും അവരെ നമ്പർ തരുമോ? പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഇതിലൂടെ ഒന്ന് പറയണം, ഫിറോസ് കുന്നുംപുറത്തിൻ്റെ നമ്പർ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഒരു പ്രാവശ്യം പോലും പലരും ഞാൻ ഉണ്ടായിട്ടാണ് കൊടുക്കാത്തതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും ശരണ്യ ഫിറോസ് കുന്നുംപുറത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ നമ്മളെ അന്ന് വന്ന് പോയതിന് ശേഷം വിളിച്ചിട്ടില്ല, ഒന്നും വിളിച്ച സീമാജിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് ഇത്ര പൈസ കിട്ടി എന്നുള്ളത് സീമാജി തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. പാല് കാച്ചലിന് പോലും സീമ ഇൻവൈറ്റ് ചെയ്തിരുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് ഇൻവൈറ്റ് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ ഉണ്ടായിട്ടില്ല, കാരണം സീമ വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു പിന്നെ ആളെന്തോ തിരക്കിലായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷെ എന്തെങ്കിലും ആളെ, അതും ഒരാഗ്രഹമാണ് ഞങ്ങളുടെ. ഇനി ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കളയോ? ഇല്ല അമ്മ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, അതും കൂടെ ചോദിക്കുക. കാരണം യൂട്യൂബിനകത്ത് വരുന്ന കമൻസില് പലതിലും ചേച്ചി റിപ്ലൈ കൊടുക്കുന്നുണ്ട്, റിപ്ലൈ കാണാൻ പറ്റുന്നുണ്ട്. അത് ചേച്ചി തന്നെയാണോ ടൈപ്പ് ചെയ്യുന്നത്? ചേച്ചി ഈ യൂട്യൂബ് എടുക്കുന്നത് ഇവളെ അനിയനാണ്. കാരണം എനിക്ക് ഈ ക്യാമറയിലൊന്നും എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഇവളെ ഇപ്പൊ ഈ കൈ കണ്ടില്ലേ, അപ്പൊ ഡോക്ടർ ഈ കൈ കൊണ്ട് മാക്സിമം അവള് ട്രൈ ചെയ്യാം. അപ്പൊ ഈ ഒരു ഫുൾ കൈയില്ലാത്തവരും ജീവിക്കുന്നില്ലേ? രണ്ട് കൈയില്ലാത്തവർ കാല് കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കൈ നമുക്ക് മാക്സിമം ഇതെങ്ങനെ തൊട്ടെ, അമ്മയെ തൊട്ടെ, ഇങ്ങനെ ശ്രമിക്കണം അവള്. അപ്പൊ ഈ കൈ കൊണ്ട് അവള് അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ മാറിപ്പോ, വിചാരിച്ചതായിരിക്കില്ല വരുന്നത്. അപ്പൊ കമന്റ് മാറും, മറുപടി മാറിപ്പോകും. അപ്പൊ ആൾക്കാർ വിചാരിക്കും എന്തോ ഈ കുട്ടി ഇങ്ങനെ ഇട്ട്. അപ്പൊ ഈ കൈ കൊണ്ട് മാക്സിമം താങ്ക് യു, അതുപോലെ ചെറിയ ചെറിയ ഡയലോഗ്സ് ഒക്കെ അവളൊരു താങ്ക് യു ഒക്കെ അവർക്ക് പറയും. ബാക്കിയുള്ളത് മോനെ എഴുതും, ബ്രദർ അനിയനെ. പക്ഷേ ഇത് കൂടുതൽ അനക്കാനും ഡോക്ടർ പറയുന്നില്ലേ വലത്തെ കൈ ചെയ്യണം? യൂട്യൂബ് സാറിന് ഡോക്ടറോട് പറഞ്ഞു, സാറേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റിവ്യൂന് പോയപ്പോൾ. ആണോ? ഡോക്ടറാണെങ്കിൽ ഒരു കൊച്ചു കുട്ടിയെ ട്രീറ്റ് ചെയ്യും പോലെ ഇപ്പം ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അയ്യോ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ഡോക്ടറെ കുറിച്ച് എഴുതുന്നുണ്ടോ? ആണോ എന്നെ കുറിച്ച് എഴുതുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർക്ക് സന്തോഷം, ശരണ്യ ആക്റ്റീവ് ആവട്ടെ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും അവൾക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഒരു പത്ത് പേർക്കെങ്കിലും നമ്മളെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതൊരു നമുക്കൊരു സന്തോഷമല്ലേ. അതിപ്പം 10,000 രൂപ കിട്ടിയാൽ നമ്മുടെ പൈസയല്ല, ഇത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കണ്ടിട്ടുമായിരിക്കും കിട്ടുന്നത്. അപ്പം അത് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയ അവരുടെ എല്ലാവരെയും പൈസയാണ്. ഈ നമുക്ക് പൈസ കിട്ടിയാൽ ഇതിൽ വ്യൂവേഴ്സിൻ്റെ എല്ലാവരുടെയും പൈസയാണ്. അത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ നമുക്കൊരു സന്തോഷം. അതാണ് അവള് പറഞ്ഞത്, 10,000 കിട്ടിയ 5,000 രൂപയുടെ ആവശ്യം അവൾക്ക് വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ നമുക്കുള്ളൂ, ഇനിയൊന്നും വന്നില്ലെങ്കിൽ നമ്മുടെ ചിലവും അവളുടെ മെഡിസിനും ബാക്കി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അതാണ് ആഗ്രഹം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ചപ്പോൾ കുറേ നന്ദി പറയാനുണ്ട് ഒരുപാട് പേരെടുത്ത്. അത് ഓരോരോ വീഡിയോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം നമുക്കിടണം. അവളുടെ സ്കൂൾ ഫ്രണ്ട്സ് ഒരുപാട് പേര് നല്ല എമൗണ്ട് വന്ന് സഹായിച്ചിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർ. ഇപ്പൊ എന്തുകൊണ്ടും ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ നമുക്ക് പുറമേ കാണുമ്പോൾ തന്നെ നല്ലൊരു കാറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടുന്നുണ്ട്. വീടിനകത്തും അതേപോലെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് വന്നതുകൊണ്ട് നമ്മൾ പറയുക, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ പോലും കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്, പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതുപോലെ ജീവിതം ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെയാണ് ഇരുന്നത്. ആ കുറച്ച് ഇവള് ലാസ്റ്റ് തീരെ അവശ്യ നിലയായപ്പോഴല്ലേ ഈ മെസ്സേജ് ഇട്ടത്. അതുവരെ നമ്മളെ ബുദ്ധിമുട്ടുകൾ അധികാരി അറിയിച്ചിരുന്നില്ല. കാരണം ഇപ്പൊ 2018 നമ്മള് മെസ്സേജ് ഇട്ടത്. കാരണം അത്രയും തീരെ എല്ലാം പോയൊരവസ്ഥയിലായിപ്പോയി, അങ്ങനെയാണ് ആ മെസ്സേജ്. അതുവരെ അത്യാവശ്യം നമ്മുടെ സീമയും പിന്നെ കുറച്ച് നമ്മളെ നല്ല അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയാത്ത കുറെ സുഹൃത്തുക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതുവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പിന്നെ അവളുടെ ഒരു ചെറിയച്ഛനുണ്ട്, അവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇവരുടെയൊക്കെ നമുക്കൊരു അവരാഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നന്ദി പറയണം. അപ്പം അത് നിങ്ങളെപ്പോലുള്ള ഒരു ചാനൽ വന്ന് ഇൻ്റർവ്യൂ എടുത്താൽ നമുക്കത് ചിലപ്പോൾ നിങ്ങളെ ആ പരിമിതിക്കുള്ളിൽ വെച്ച് അതൊക്കെ കട്ട് ചെയ്ത് കളയും. നമുക്ക് സ്വന്തം ഒരു യൂട്യൂബ് ചാനൽ കട്ട് ചെയ്ത് കളയില്ലല്ലോ ആരും. അപ്പം അങ്ങനെ ഇടാം, അതൊരു കാര്യമുണ്ട് അല്ലേ? അത് പറയുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ അല്ലേ. നിങ്ങളെ തന്നെ അറിയിക്കുന്നു, ഞാനീ എല്ലാവരും കമന്റിലൂടെ പറഞ്ഞിട്ട് അമ്മയെ കാണി, നിങ്ങൾ അമ്മയെ കാണിക്കാൻ പോവല്ലേ? നമ്മൾ ഇതിലൂടെ അമ്മ എന്തായാലും കാണിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയ്ക്ക് മുന്നേ തന്നെ നമ്മൾ അമ്മയെ കാണിക്കും. എന്തായാലും അമ്മ ചേച്ചി ഒരുപാട് സന്തോഷം. കുറച്ച് നേരമെങ്കിലും, കാരണം ഹോസ്പിറ്റലിൽ നിങ്ങൾ നേരെ വന്നതെന്ന് അറിയാം, എന്നിട്ട് പോലും നമുക്ക് കുറച്ച് നേരം തന്നതിന്.
ഇപ്പൊ ഫിസിയോതെറാപ്പി മെഡിക്കൽ കോളേജിൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി കിട്ടുന്ന അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് വെച്ച് ചെയ്യിക്കുമ്പോൾ ഒരാൾ വന്ന് ചെയ്തിരുന്നു കുറച്ച് ദിവസം 500 രൂപ ഒരു ഡെയിലി 500 രൂപ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും അവരുടെ ആ ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന അത്ര വലിയൊരു ട്രീറ്റ്മെന്റ് അല്ല. അപ്പോൾ അവനെ സീമ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പരിചയമുണ്ട്, അവരെ വിളിച്ചപ്പോഴേക്ക് അവിടെ ഫിസിയോ കൊടുക്കുക പറഞ്ഞു കൊണ്ട് കാണിച്ച്. എല്ലാത്തിനും സീമയുടെ ഒരു ടച്ച് ഉണ്ട്. സീമ എന്ന് പറഞ്ഞതൊന്നും ഇല്ലാതെ പോകുന്നില്ല മുന്നോട്ട്. പറയുമ്പോൾ പോലും എല്ലാ കാര്യത്തിലും സീമ ചേച്ചിയുടെ പേരും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പം ഇവളെ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നല്ല ഒരു മണിക്കൂർ വന്നേക്കാൾ മണിക്കൂർ ചെയ്യുകയാണെങ്കിലും ഒരു ഉണ്ണികൃഷ്ണ സാറാണ് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റമുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെന്റ് നല്ലപോലെ വരുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് നന്ദി പറയാനുണ്ട്. ഇപ്പം പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതിനു മുന്നേ ആരെടുത്തും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാം, ചേച്ചിയുടെ ചാനലിൽ നിന്ന് ചേച്ചിയുടെ ചാനല് സീമ ചേച്ചിയുടെ ചാനല് എല്ലാവരും കാണണം. എല്ലാവരും ചേച്ചി വേറെ വീഡിയോസ് ഇട്ടാത്തോണ്ടാണ് കാണാത്തത്, വേറെ ഒന്നുമല്ല. വീഡിയോ ഇടും, വീഡിയോസ് ഇടാൻ സാധിക്കട്ടെ. ചേച്ചിയുടെ അടുത്ത വീഡിയോ ഇപ്പൊ ആൾക്കാർ വെയിറ്റിയാണ്. അതോടുകൂടെ നിങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നന്ദികളും ബാക്കിയുള്ള പുതിയ കണ്ടന്റുകളെല്ലാം പ്രതീക്ഷിക്കണം. എന്തായാലും അമ്മ ചേച്ചി ഒരുപാട് സന്തോഷം, ഇത്രയും നേരം നമ്മുടെ കൂടെ എന്തെങ്കിലും സമ്മതിച്ചതിനും വീടിന് അകത്തോട്ട് പോയി കൊറോണ സമയത്തായിട്ട് പോലും നിങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞു വന്നതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഏതായാലും ഇപ്പോൾ ശരണ്യ ചേച്ചിൻ്റെ ഇപ്പോൾ അമ്മയും പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി കൂടുതൽ എന്തെങ്കിലും ശരണ്യ ചേച്ചിക്ക് പറയാനുണ്ടെങ്കിൽ ചേച്ചി തന്നെ സ്വന്തമായിട്ട് വീഡിയോയിൽ അറിയിക്കും. അതുപോലെ തന്നെ പറഞ്ഞ കാര്യമാണ്, സീമ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാരണം അതൊരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഭാഗം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും കൂടിയാണ് അതിലും അറിയിക്കേണ്ടത്. പിന്നെ ശരണ്യ ചേച്ചിയുടെ കാര്യം പറയണ്ടല്ലോ, ചേച്ചിയുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ കയറി കാണാത്ത ആരും കാണത്തില്ല. ഇനി അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചേച്ചിയുടെ പുതിയ വീഡിയോകളും എല്ലാ വിശേഷങ്ങളും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശരണ്യ ചേച്ചിയുടെ അമ്മയുടെ ഈ വീട് തന്നെയാണ്. അപ്പൊ എന്തായാലും തുടങ്ങുന്ന അമ്മ കിച്ചണിൽ തന്നെ തുടങ്ങാം. എന്തായാലും ഇന്ന് ഇന്ന് ചിക്കൻ കറിയാണെന്നൊക്കെ അമ്മ നേരത്തെ പറഞ്ഞിട്ട് ഈ ലൊക്കേഷൻ പലർക്കും പരിചയമായി കാണും. നമ്മൾ പല ശരണ്യ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള അതേ ലൊക്കേഷൻ. ഫിസിയോതെറാപ്പിക്ക് 8 മണിക്ക് പെട്ടെന്ന് അവളെ റെഡിയാക്കി പോയതുകൊണ്ട് അത്ര നീറ്റില്ല. ഞാൻ മീൻകറിയാണ് അമ്പലമാണ്, നേരെ കാണുന്നത് അമ്പലം തന്നെയാണ്. ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്, അന്നദാനം ഒക്കെ കൊടുക്കുന്നത്. ഒന്ന് മെച്ചപ്പെടുത്തിയാണ് കൊടുത്തരുന്നതാണ് എല്ലാ സഹായങ്ങളും. അയൽവക്കം അടുത്തുള്ള വീട്ടുകാർ എല്ലാരും നല്ല സപ്പോർട്ട് അതൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇതാണ് ശരണ്യ ചേച്ചിയുടെ ബെഡ്റൂം. ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കുകയാണ്. രാവിലെ ഒരു ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് നേരെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ഇതുവരെ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഇതുവരെ ചേച്ചി ആവട്ടെ അമ്മയോട്ടെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മൾ വീട് കണ്ടു, ഇത്രയും നേരം ഇവരോട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി